ജിൻഡോ, നിങ്ങളുടെ പിള്ളേർക്ക് വീണ്ടും തല്ല് കിട്ടുകയാണ് കേട്ടോ. കഴിഞ്ഞ തവണ തല്ല് കിട്ടിയപ്പോഴും സംസാരിച്ചിരുന്നു ഇത് തന്നെ, നമ്മൾ ചർച്ച നടത്തിയതാണ്. വഴിനീളെ ഇരുന്ന് മേടിക്കുകയാണല്ലോ നിങ്ങൾ. മഞ്ജുഷേ, ഞാന് സത്യമാണ്, യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും കുട്ടികൾ തല്ല് വാങ്ങുന്നത് അവർക്ക് പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടല്ല. മന്ത്രിമാരുടെ സ്റ്റാഫിൽ വർക്ക് ചെയ്യുന്ന സി പി എമ്മുകാരെ DYFIക്കാരെ പോലെ അവർക്ക് പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഈ കേരളത്തിലെ ചെറുപ്പക്കാരുടെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം അവർ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ നവകേരള സദസ്സിനെതിരെ കോൺഗ്രസും UDFഉം എതിർപ്പ് പറയുമ്പോൾ പോലും അത് കാസർഗോഡ് നിന്ന് കണ്ണൂർ കല്യാശ്ശേരി എത്തുന്നവരെ ഒരു എതിർപ്പും യൂത്ത് കോൺഗ്രസിന്റെ കേശുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. അവിടെ മുൻകൂട്ടി ഇതിന്റെ ഒരു ചിത്രം മാറ്റാൻ വേണ്ടിയിട്ട് CPMന്റെ നേതൃത്വത്തിൽ അവർ കൊടുത്ത തിട്ടൂരമനുസരിച്ച് പോലീസ് യൂത്ത് കോൺഗ്രസ്സുകാരെ കരുതൽ തടങ്കലിലാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു സമരമാർഗ്ഗമായിട്ട് യൂത്ത് കോൺഗ്രസ് രംഗത്ത് വരുന്നത്. അവിടെ കരുതൽ തടങ്കലാക്കിയ കുട്ടികളെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ച കുട്ടികളുടെ തല ചെടിച്ചട്ടി കൊണ്ട് അടിച്ചും ഹെൽമറ്റ് കൊണ്ട് അടിച്ച് അവരെ കൊല്ലാൻ നോക്കിയപ്പോൾ അതിന് ജീവൻ രക്ഷാ മാർഗമെന്നാണ് മുഖ്യമന്ത്രി എൻഡോഴ്സ് ചെയ്തത്. ഞങ്ങളും അത് തന്നെയാണ് പറയുന്നത്. ഈ നവകേരള ജീവൻ രക്ഷാ ടൂളുകളായിട്ടുള്ള ചെടിച്ചട്ടി, ഹെൽമറ്റ്, കുറുവടി പോലെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളും വൈകാതെ തന്നെ ഞങ്ങളുടെ കുട്ടികളുടെ ജീവൻ രക്ഷാ മാർഗങ്ങൾ ഞങ്ങളും സ്വീകരിക്കേണ്ടി വരും. ഇവിടെ കാക്കി ഇട്ടവനോ അല്ലെങ്കിൽ സഫാരി സ്യൂട്ട് ഇട്ടവനോ അല്ലെങ്കിൽ നവകേരള സദസ്സിന്റെ ബനിയൻ ഇട്ടവനോ ഏതു തരത്തിലുള്ള ക്രിമിനലുകളായാലും ഇതിനെതിരെ അതേ രീതിയിലുള്ള ജീവൻ രക്ഷാ മാർഗങ്ങൾ ഞങ്ങളും അവലംബിക്കേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യം സൂചിപ്പിക്കട്ടെ. ഇനി VP മുസ്തഫ പറഞ്ഞൊരു കാര്യമുണ്ട്, ഗവർണർക്കെതിരെ SFI പോരാടുന്നു. പണ്ട് പോരാടിയ നേതാവാണ് ഈ കൂത്തുപറമ്പ് രക്തസാക്ഷിത്വത്തിന്റെ കാര്യം പറഞ്ഞു, P രാജുവിന്റെ പോരാട്ടത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ഈ കൂത്തുപറമ്പ് രക്തസാക്ഷിത്വത്തെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ എന്ത് യോഗ്യതയുണ്ട്? നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള നിങ്ങളുടെ നേതാക്കന്മാരല്ലേ കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞിട്ടുള്ളത് കേരളത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാരും മറ്റ് യുവജന സംഘടനകളും നടത്തുന്ന സമരങ്ങൾ ആത്മഹത്യാ സ്ക്വാഡുകളുടെ പരിപാടിയാണെന്ന്? അപ്പൊ കൂത്തുപറമ്പിൽ മരണപ്പെട്ട ആളുകളുടെ പേര് പറയാൻ നിങ്ങൾക്ക് യോഗ്യതയുണ്ടോ? P രാജീവിന് അന്നത്തെ സമരത്തെ എൻഡോഴ്സ് ചെയ്യാൻ പറ്റുമോ? ഈ ചെറുപ്പക്കാർ യൂത്ത് കോൺഗ്രസ്സുകാരും അല്ലെങ്കിൽ യുവമോർച്ചയോ DYFIയോ അല്ലെങ്കിൽ SFIയോ KSUയോ ഒക്കെ സമരം ചെയ്യുന്നത് ആത്മഹത്യാ പ്രവണതയാണ് പ്രവർത്തനമാണെന്ന് പറഞ്ഞ ആ നാണമില്ലാത്ത ഉളുപ്പില്ലാത്ത നാക്കുകൊണ്ട് ഇനി നിങ്ങൾ കൂത്തുപറമ്പ് രക്തസാക്ഷിത്വത്തെ കുറിച്ച് പറയാൻ പാടില്ല. ഇനി രണ്ടാമത്തത്, SFIയുടെ സംസ്ഥാന സെക്രട്ടറി 7 മണിക്ക് വന്ന ഗവർണറെ തടയാൻ വേണ്ടിയിട്ട് 4:30 ഇന്ന് കാലിക്കട്ട് യൂണിവേഴ്സിറ്റി സമരത്തിന് പോയല്ലോ. അപ്പോ അവിടെ നിന്നിട്ട് ഗവർണർ കാലുകുത്തിയില്ലേ? ഞാൻ കണ്ട ദൃശ്യങ്ങൾ അനുസരിച്ചിട്ട് ഗവർണർ കൃത്യമായിട്ട് ഗസ്റ്റ് ഹൗസിൽ വന്ന് താമസിക്കുന്നു. എന്തെങ്കിലും നടന്നോ? ഇത്തരം പൊറാട്ട് നാടകങ്ങൾ കാണിച്ചിട്ട് SFIയെ കുറിച്ച് വാർത്ത വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ 7 വർഷക്കാലമായിട്ട് ഇവർ രാഷ്ട്രീയ വനവാസത്തിലാണ്. ഇവർ ഈ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നിങ്ങൾ എന്തുകൊണ്ട് സർവകലാശാലകളിലേക്ക് വരുന്നില്ല? അവിടെ വന്ന് ഗവർണറുടെ ചെയ്തികളെ നിങ്ങൾ എതിർക്കുന്നില്ല എന്ന ഒരു ചോദ്യം SFI ഉന്നയിക്കുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും അതിനും കൂടിയുള്ള മറുപടി ഞാൻ പറയാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവർണർ നടപ്പാക്കിയിട്ടുള്ള ഓരോ തീരുമാനങ്ങളും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദുവും നൽകിയിട്ടുള്ള കത്തിന്റെയും ശുപാർശയുടെയും സ്വകാര്യ സംഭാഷണത്തിന്റെയും കൂടിക്കാഴ്ചയുടെയും ഫലമായിട്ട് അവർ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് നടപ്പാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ പ്രൈമറി പ്രതിഷേധം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും എതിരെ ഗവർണർക്കെതിരെ അല്ല, ഈ സംഘപരിവാർ സഹയാത്രികരെ സർവകലാശാലകളിൽ തിരികെ കയറ്റുന്നതിനെതിരെയായിരുന്നു SFIയുടെ ഇന്നത്തെ സമരം. SFIയുടെ സമരം വളരെ രസകരമായിരുന്നു. ഗവർണർ എത്തുന്നതിന് 1.5 മണിക്കൂർ മുമ്പ് കാലിയായി. ഒന്നര മണിക്കൂർ മുമ്പ് പോയില്ലെങ്കിൽ ജാമ്യമില്ലാത്ത വകുപ്പിന് അകത്ത് പോകും. ഇനി അകത്ത് പോയാൽ പുറത്ത് വരുമെന്ന് സംശയമുള്ള ആളാണ് ആർഷോ, SFIയുടെ സംസ്ഥാന സെക്രട്ടറി. അദ്ദേഹത്തിന്റെ മേന്മകളെ കുറിച്ച് ഞാൻ പറയണ്ട. ഇനി ആർഷോ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ 3-4 വാചകങ്ങളുണ്ട്. ഒന്ന്, സംഘവൽക്കരിക്കാൻ, കാവ്യവൽക്കരിക്കാൻ, പിന്നെ ക്യാമ്പസുകളെ ഗവർണർ ശ്രമിക്കുന്നത്. 2, ഭരണഘടനയെക്കുറിച്ച്. 4, ജനാധിപത്യത്തെക്കുറിച്ച്. എനിക്ക് സംഘപരിവൽക്കരിക്കാനും കാവ്യവൽക്കരിക്കാനും ഗവർണർ ശ്രമിച്ചു എന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോഴാണ് പറഞ്ഞത്. SFIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ നേതാവായിട്ടുള്ള പിണറായി വിജയൻ ഹരി എസ് കർത്ത എന്ന് പറഞ്ഞ BJPയുടെ നേതാവിനെ ഗവർണറുടെ സ്റ്റാഫിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ശുപാർശ നടത്തി കൊടുത്ത ആളാണ്. മുഖ്യമന്ത്രിക്കെതിരെ എന്തെങ്കിലും അഭിപ്രായം പറയാന് ഈ ആർഷോയുടെ നാവുപൊന്തിയോ? ഇനി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഗോപിനാഥ് രവീന്ദ്രനെ നിയമിച്ചപ്പോൾ ഗവർണർ ചട്ടങ്ങൾ മറികടന്നുകൊണ്ടാണ്
നിയമിച്ചതെന്ന് നമ്മൾ അറിഞ്ഞല്ലോ. അന്ന് ആർഷയുടെ നാവുപന്തിയോ? അന്നൊന്നും സംഘവൽക്കരണ പ്രവർത്തനമാണെന്ന് തിരിച്ചറിഞ്ഞില്ലേ? ഇവർ കൊടുത്ത ശുപാർശകൾ ഗവർണർ അംഗീകരിച്ച് നടപ്പാക്കി. പിന്നെ ഗവർണർക്ക് തോന്നി, ഇപ്പൊ ഗവർണർ സ്വന്തം നിലയിൽ നടപ്പാക്കുന്നു. നിങ്ങൾക്ക് എതിർക്കാൻ എന്ത് യോഗ്യതയുണ്ട്? ഒരു കാര്യം കൂടി പറഞ്ഞപ്പോൾ കോൺഗ്രസ് ഒരു യൂത്ത് കോൺഗ്രസ്കാരനെയും ഒരു കെ എസ് യുക്കാരനെയും മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് തല്ലിയതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ വി പി പി പറഞ്ഞ ഒരു കാര്യമുണ്ട്, എല്ലാ കാലത്തും ഇങ്ങനെ പോലീസ് മർദ്ദനം ഉള്ളതാണ് എന്ന്. എനിക്ക് അതങ്ങോട്ട് എന്തുകൊണ്ട് വി പി പി അങ്ങനെ പറഞ്ഞു എന്ന് ഒന്നോടെ അദ്ദേഹത്തോട് ചോദിക്കണം. അങ്ങനെ പോലീസ് മർദ്ദനം ഉണ്ടാകാൻ പാടില്ല എന്ന നിലപാടുള്ളവരാണല്ലോ സി പി എമ്മുകാർ. ഇപ്പോൾ എന്താണ് അങ്ങനെ പോലീസ് മർദ്ദനം കൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നത് എന്ന് എനിക്കറിയില്ല. ശ്രീ ജിൻഡു, താങ്കളുടെ നിലപാട് അക്കാര്യത്തിൽ. അല്ല, വി പി പി മുസ്തഫയും അദ്ദേഹത്തിൻ്റെ നേതാവായിട്ടുള്ള പിണറായി വിജയനും ഒക്കെ നമ്മുടെ നാട്ടിൽ അതിന് ഉപമിക്കാൻ ഞാൻ പറയുന്നില്ല. പക്ഷേ ചില പ്രത്യേകതരം ജന്തുക്കളുണ്ട്, ജീവികളുണ്ട്, സാഹചര്യത്തിനും കാലത്തിനും കാലാവസ്ഥയ്ക്കും അനുസരിച്ച് നിറം മാറുന്ന ആളുകൾ. ഇതേ മുഖ്യമന്ത്രി തന്നെയാണ് പറഞ്ഞത്, ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ കരിങ്കൊടി കാണിച്ചാൽ മുഖ്യമന്ത്രിമാർക്ക് എന്തെങ്കിലും പേടിക്കേണ്ട കാര്യമുണ്ടോ, അവർ പ്രതിഷേധിച്ചിട്ട് പൊക്കോളോ ഇല്ലെന്ന്. ഇന്ന് എസ് എഫ് ഐക്കാർ കൊണ്ടുപോയ കരിങ്കൊടിയും കറുത്ത ഡ്രസ്സും ഒക്കെ എ കെ ജി സെന്ററിൽ നിന്ന് പൂജിച്ച് ക്ലിഫ് ഹൗസിൽ നിന്നും നവകേരള ബസ്സിൽ നിന്നും വാഴ്ത്തി കൊടുത്തു വിട്ടതാണോ? അല്ലല്ലോ. യൂത്ത് കോൺഗ്രസ്സുകാരും യുവമോർച്ചക്കാരനും എം എസ് എഫുകാരനും ഒക്കെ യൂത്ത് ഫ്രണ്ടുകാരനൊക്കെ മേടിക്കുന്ന ജൗളിക്കടയിൽ നിന്ന് മേടിച്ച കറുത്ത തുണി തന്നെയല്ലേ എസ് എഫ് ഐക്കാരനും കൊണ്ടുപോയത്? അല്ലാതെ എ കെ ജി സെന്ററിൽ നെയ്തെടുത്ത് കൊണ്ടുപോയതൊന്നല്ലോ. അപ്പൊ യൂത്ത് കോൺഗ്രസ്സുകാർ നടത്തുന്ന പ്രതിഷേധം എന്തോ ജനാധിപത്യ വിരുദ്ധവും എസ് എഫ് ഐക്കാർ നടത്തുന്ന പ്രതിഷേധം എന്തോ ജനാധിപത്യത്തിന്റെ മകുട ഉദാഹരണവും എന്ന് പറയുന്ന അത്തരം നിലപാടുകൾ വി പി പി മുസ്തഫയെ പോലുള്ള പറയാൻ പാടില്ല. നിങ്ങൾ സമരത്തിന്റെ പാരമ്പര്യം കൈയാളിക്കൊണ്ട് അധികാരത്തിലേക്ക് വന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിയാ. നിങ്ങൾ ഈ സമരത്തേക്ക് തള്ളിപ്പറയുമ്പോൾ നിങ്ങളുടെ കഴിഞ്ഞ കാല ചരിത്രത്തെ കൂടി തള്ളിപ്പറയാണെന്നുള്ള ഒരു അല്പം ബോധ്യമെങ്കിലും അല്പം ബോധമെങ്കിലും നിങ്ങൾ താങ്കളിലേക്ക് വരാം, മൂന്ന് പേരിലേക്കും വരാം ഇപ്പോൾ.